അത് എപ്പോൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ കൃത്യസമയം പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് തോന്നുന്നത് അത് തുടങ്ങുന്നത് ഞങ്ങളുടെ ബാല്യത്തിൽ തന്നെയാണ്. അതായത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ടി വി അത്ര പോപ്പുലർ ആയിട്ടില്ല. ആ സമയത്ത് അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള പ്രധാന വിനോദം എന്ന് പറയുന്നത് പുസ്തകങ്ങളാണ്. ഞങ്ങളുടെ അമ്മ കോളേജ് ലെക്ചറായിരുന്നു, അപ്പോൾ പുസ്തകങ്ങളാണ് എപ്പോഴും സമ്മാനമായി കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബാലരമ പൂമ്പാറ്റ അതിൽ തുടങ്ങി സിഡ്നി ഷെൽഡനിലേക്കും മർദർ ഹെയ്ലിയിലേക്കും ഗ്രാജുവേറ്റ് ചെയ്ത് പിന്നീട് അതിനു മുകളിലേക്ക് പോകുന്ന ഒരു ഒരു വായന പാരമ്പര്യം തന്നെ ആയിരിക്കണം ഞങ്ങളെ എഴുത്തിലേക്ക് നയിച്ചത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഞങ്ങൾ ആദ്യമായി ഒരു ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ആദ്യം വായിക്കാറുള്ളത് നാടകങ്ങളായിരുന്നു. അപ്പോൾ ഈ നാടകങ്ങൾ പലതും എൻ എൻ പിള്ളയുടേതാണെങ്കിലും ശ്രീയൻ സി എൻ ശ്രീകണ്ഠനാരുടേതാണെങ്കിലും ഈവൻ സി എൽ ജോസിൻ്റേതാണെങ്കിലും നാടകങ്ങളോടാണ് ആദ്യം ഭ്രമം തോന്നുന്നത്. നാടകങ്ങൾ അധികം ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ, പക്ഷേ ഒരുപാട് നാടകങ്ങൾ വായിച്ചു. അപ്പോൾ എവിടെയോ ഞങ്ങളറിയാതെ ഞങ്ങളുടെ ഹോബിയായിട്ട് നാടകമെഴുത്ത് തുടങ്ങി. ഈ നാടകം എഴുതി സ്കൂളിൽ സ്വന്തമായി സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുക എന്നുള്ളതും ഒരു ഒരു ഭാഗമായി. ഒരു ഒരു അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഒരു പരിധിവരെ പഠിത്തത്തെക്കാൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി വായനയും എഴുത്തുമൊക്കെ. അതിനിടയിലാണ് പത്മരാജൻ സാർ സംവിധാനം ചെയ്ത കൂടെവിടെ എന്ന് പറയുന്ന സിനിമ ഞങ്ങളുടെ ഫാദർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് അതിൻ്റെ ഞങ്ങളുടെ സമ്മർ വെക്കേഷൻ ആയിരുന്നു. ആ സമയത്ത് അതിൻ്റെ ലൊക്കേഷനിൽ ഒരുമാതിരി പൂർണ്ണമായി തന്നെ ഞങ്ങളുണ്ടായിരുന്നു. അന്നാണ് ഞങ്ങൾ സിനിമ എന്നത് സിനിമയ്ക്കൊരു പിന്നണിയുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുവരെ അത് താരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന എന്തോ ആണെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. സിനിമയുടെ പിന്നണി മനസ്സിലാക്കിയപ്പോൾ അതെന്താണെന്നറിയാൻ താല്പര്യമായി. കൂടെവിടെ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ വായിച്ചു നോക്കിയപ്പോഴാണ് ഇതും നാടകവും തമ്മിൽ എവിടെയൊക്കെയോ ചില സാമ്യങ്ങൾ കിടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നീട് നാടകങ്ങളിൽ നിന്ന് തിരക്കഥകൾ കണ്ടുപിടിച്ച് വായിക്കുന്നതിലായി ശ്രദ്ധ. അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. വാൻ ഗോഗ് എന്ന് പറഞ്ഞ ഒരു പ്രശസ്തനായ ചിത്രകാരനുണ്ട്, പെയിൻ്ററാണ്. അദ്ദേഹം മുൻപോട്ട് വെച്ചൊരാശയമുണ്ട്, ഞാൻ എനിക്ക് ഏറ്റവും നന്നായിട്ട് പെയിൻ്റ് ചെയ്യാൻ പറ്റുന്നത് ആകാശവും മേഘവും മരങ്ങളുമൊക്കെയാണെന്ന്. എന്നാൽ പക്ഷേ എനിക്ക് മനുഷ്യരൂപങ്ങൾ അത്രത്തോളം നന്നായി വരയ്ക്കാൻ അറിയില്ല എന്ന് അദ്ദേഹം പറയും. അതിന് അദ്ദേഹം ഒരു കാര്യം സജസ്റ്റ് ചെയ്തത്, മനുഷ്യരൂപങ്ങൾ വരയ്ക്കാവുന്ന എന്നേക്കാൾ നന്നായിട്ട് വരയ്ക്കാവുന്ന ഒരാളുമായി ചേർന്ന് ഒരൊറ്റ ക്യാൻവാസിൽ ഇത് സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് ഈ ഞങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാൻ ഗോഗ് ചിന്തിച്ച കാര്യമാണ്. അപ്പോൾ അതുതന്നെയാണ് മനസ്സിൻ്റെ ഐക്യം. ഇപ്പോൾ ഞാൻ മാത്രമായിട്ടൊരു സിനിമ എഴുതുകയാണെങ്കിൽ എൻ്റെ മാത്രം തലച്ചോറാണ് അവിടെ പ്രവർത്തിക്കുന്നത്. രണ്ട് തലച്ചോറുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും പലയിടങ്ങളിലും ചിന്താധാര സിമിലർ ആകുകയും ചെയ്യുന്ന രണ്ട് തലച്ചോറുകൾ കൂടി ആകുമ്പോൾ അത് ഗുണകരമാകും എന്നുള്ള തോന്നലിൽ നിന്നാണ് ഈ ഒരുമിച്ചെഴുതാമെന്നുള്ള തീരുമാനം ഉണ്ടായത്. ഈ ഒരുമിച്ചെഴുതുക എന്ന് പറയുന്നതിന് ഒരിക്കലും പേനയെടുത്ത് ഒരുമിച്ച് രണ്ട് പേരും ഒരു കൈ പിടിച്ച് എഴുതുക എന്നുള്ളതിനെ ആയിട്ട് കാണാതിരിക്കും. എന്നാൽ മാത്രം മതി, ചിന്തകൾ ഒരുമിച്ച് പോകുന്നു, ചില ചിന്തകൾ മിക്സ്ഡ് ആകുന്നു, അത് മാത്രമാണ് ഒരുമിച്ചെഴുത്ത്. അതിലൊരു ഒരു അത്ഭുതമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. സംവിധായകനുമായിട്ടുള്ള ചർച്ച ഞങ്ങളുടെ എല്ലാ സിനിമകളിലും ഉണ്ട്. സംവിധായകനുമായിട്ട് ചർച്ച ചെയ്യാത്ത ഒരു സിനിമ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹമാണിത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഞങ്ങൾ എഴുതി വെക്കുന്നത് വാട്ട് ടു ഷൂട്ട് എന്നാണ്, ഹൗ ടു ഷൂട്ട് എന്ന് തീരുമാനിക്കേണ്ടത് സംവിധായകനാണ്. അത് ഞങ്ങളുടെ ജോലിയല്ല. അപ്പോൾ സംവിധായകൻ്റേതായ ചില ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളും ഇല്ലാതെ ഞങ്ങൾ എഴുതിയത് അതേപടി പകർത്തുന്ന ഒരു 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 എന്താ പറയുക, അങ്ങനെ ഒരാളെ അല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സംവിധായകനെ. അതായത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ സംവിധാനം ചെയ്താൽ മതി. ഒരു സംവിധാന കലയിൽ ഞങ്ങളെക്കാളൊക്കെ ഉയർന്നത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് എന്നും വിശ്വാസമുള്ള സംവിധായകരോടെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അത്തരം സംവിധായകർ ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഇങ്ങോട്ട് ചർച്ച ആവശ്യപ്പെടുന്നവരാണ്. ഞങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ സംവിധായകരുടെ കൂടെയും നിരന്തരമായ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് തിരക്കഥ എഴുത്തിൻ്റെ ഓരോ ഘട്ടത്തിലും. അപ്പോൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ ആദ്യത്തെ സിനിമ എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഏകദേശം ഒരു പൂർത്തിയായ തിരക്കഥയുണ്ടായിരുന്നു. അത് സിബി സാറിനോട് പറയുകയാണ് ചെയ്തത്, അദ്ദേഹം ആ കഥ സ്വീകരിക്കുക, അത് കഥയായിട്ട് പറയുകയാണ് ചെയ്തത്. ആ കഥ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ എഴുതിയ തിരക്കഥയിൽ നിന്ന് ഞങ്ങൾ ഒരു വേറൊരു തിരക്കഥ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് കഥ പറയുകയാണ് ചെയ്തത്, കഥ ഒരു സംവിധായകനുമായിട്ട് ഷെയർ ചെയ്ത് സംവിധായകൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അത് താല്പര്യപ്പെടുന്ന ആരുടെയെങ്കിലും സൈഡിൽ നിന്ന് ഒരു അത് നമുക്ക് ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ തിരക്കഥ എഴുതി തുടങ്ങുന്നത്. ഒരു കാര്യമുള്ളൂ, ഞങ്ങൾ ആലോചിക്കുന്ന സിനിമ, ഞങ്ങൾ ആലോചിക്കുന്ന കഥയോ വിഷയമോ ഞങ്ങൾക്ക് പാഷൻ തോന്നുന്നതായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളതുമായിട്ട് മുമ്പോട്ട് പോകാറുള്ളൂ. ത്രെഡ് ഞങ്ങളിൽ ആർക്ക് വേണമെങ്കിലായിരിക്കാം തോന്നുന്നത്. അത് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും പാഷനറ്റ് ആവണം. എനിക്കൊരു കഥ തോന്നിയാൽ ബോബി എന്ന് പറയുന്ന ആൾ
എന്നോളം തന്നെ പാഷനേറ്റ് ആയാലേ അത് രണ്ടുപേരും മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എനിക്ക് മാത്രം പാഷൻ തോന്നിയൊരു സംഗതി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതായിട്ട് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. നേരെ തിരിച്ച് ഒരു കഥ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു 100 കഥകളായിരിക്കും നമുക്ക് മനസ്സിലോ പല ഘട്ടങ്ങളിലായിട്ട് തോന്നുന്നത്. അത് ചില സമയത്ത് വളരെ ഭയങ്കരമായിട്ട് നമുക്കൊരു ഒരു ഫയർ കടത്തിവിടും. പക്ഷേ പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ അത് അത്ര ഫയറായിട്ട് നമ്മുടെ ഉള്ളിൽ അവശേഷിക്കണമെന്നില്ല. അങ്ങനെ ഒരാഴ്ചയോ ഒരു മാസമോ വിടാതെ പിന്തുടർന്ന് അവശേഷിക്കുന്ന കഥകളാണ് ഞങ്ങൾ സിനിമയാക്കാറുള്ളത്. അത് ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ ഒരേപോലെ അവശേഷിക്കുന്ന കഥകൾ, അതാണ് ഇതിൻ്റെ ഒരു രസതന്ത്രം. ഞങ്ങൾക്ക് എപ്പോഴും കഥ കിട്ടാറുള്ളത് ഈ പറയുന്ന പോലെ ജീവിതത്തിൽ നടന്നൊരു സംഭവത്തിൽ നിന്നോ കേട്ടറിഞ്ഞ സംഭവത്തിൽ നിന്നോ ഒരു പത്രവാർത്തയിൽ നിന്നാണ്. അത് എൻ്റെ വീടെ പുണ്യമാണെങ്കിലും ശരി, നോട്ട്ബുക്ക് ആണെങ്കിലും ശരി, ട്രാഫിക് ആണെങ്കിലും ശരി, ഈ 3 സിനിമകളും അങ്ങനെയായിരുന്നു. ഇപ്പം മുംബൈ പോലീസിലും എന്താ പറയുക, മുംബൈ പോലീസിൽ കേട്ടറിഞ്ഞൊരു സംഭവത്തേക്കാൾ ഉപരി എപ്പോഴും ഞങ്ങൾക്ക് ബഹുമാനം തോന്നിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് അവരൊരു കേസ് തെളിയിക്കുന്ന സ്പീഡ് ഞങ്ങളെ അതിശയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് തക്ക ഒരു ക്രെഡിറ്റ് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയത്തിൽ നിന്നാണ് മുംബൈ പോലീസ് ഉണ്ടാകുന്നത്. അവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് 1000 നാമുണ്ട്, 1000 വിരൽചൂണ്ടലുകൾ നമ്മൾ നടത്തും. പക്ഷേ അവർ നല്ല കാര്യം ചെയ്യുമ്പോൾ എത്രയോ കേസുകൾ അവർ എത്രയോ സ്പീഡിൽ തെളിയിച്ചിരിക്കുന്നു, അതിന് വേണ്ട ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ അഭിനന്ദനം അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള തോന്നലിൽ നിന്നാണ് മുംബൈ പോലീസ് ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ആലോചനകളാണ്, നേരത്തെ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില ആലോചനകളാണ് ഞങ്ങൾക്കിഷ്ടമുള്ള സിനിമ ഉണ്ടാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത്. ഞങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമയിലും ഇത്തരം ചില ഘടകങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു.